ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് നമ്മളിന്നൊരു മാങ്ങാച്ചാറിടാം ഇത് ഉടനെ ഉടനുള്ള ഒരു ഇൻസ്റ്റൻ്റ് അച്ചാറൊന്നുമല്ല അങ്ങനെയും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു മൂന്നാല് മാസം ഒരു ജൂൺ മാസമായ മാങ്ങ സീസൺ തീരുന്ന ഉടനെ ആദ്യം എടുക്കുന്ന ഒരു അച്ചാറാണ് നാടൻ അച്ചാർ അത് കട്ട് മാംഗോസാണ് ഉപയോഗിക്കുന്നത് എല്ലാതരം മാങ്ങ അച്ചാറിനും നല്ല ഇനം നാടൻ മാങ്ങ വിളഞ്ഞത് തന്നെയാണ് വേണ്ടത് കടുമാങ്ങ ഒഴികെ ബാക്കി എല്ലാത്തിനും വേണ്ടത് അണ്ടിയുറച്ച് ചനയ്ക്കാറായ മാങ്ങ അതേ അത് പറിക്കുന്നത് നല്ല രസമാണ് അത് അങ്ങ് മാവിൻ്റെ മണ്ടയ്ക്കായിരിക്കും അപ്പോൾ ചെയ്യുന്നത് കുറേ കയറിയിട്ട് ഒറ്റാം തടിയായിരിക്കും ഈ നാടൻ മാവ് പിടിച്ചാൽ പിടിമുറ്റാത്ത അത്ര വലുത് അപ്പോൾ അതിൽ പകുതി ഭാഗമൊക്കെ ഏണി വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് കയറി നല്ലൊരു തോട്ടിയും കാണും ആ തോട്ടി ഉപയോഗിച്ച് കുലുക്കും കമ്പുകളെ പിടിച്ച് കുലുക്കുകയേ ഉള്ളൂ കംഫർട്ടബിളായിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ശിഖരത്തെ കയറി വീഴാതെയൊക്കെ ഇരുന്നിട്ട് തോട്ടി ഉപയോഗിച്ച് കുലുക്കുമ്പോൾ വിളഞ്ഞ മാങ്ങ എല്ലാം താഴെ വരും അത് താഴെ നമ്മൾ മരത്തെ കയറണതിന് മുമ്പേ ഈ ഒന്നാം രണ്ടാം മൂന്നാമൊക്കെ മഴ വേനമഴ പെയ്താൽ ഈ വീഴുന്ന ഭാഗം മൊത്തം ഒന്ന് കിളച്ചിടും കിളച്ചേ ചൊന്ന് നനയ്ക്കും വെള്ളം കോരി ചുമന്നുകൊണ്ടേ ഒഴിച്ചു വേണേലും നനയ്ക്കും ഇഷ്ടംപോലെ പിള്ളേരൊക്കെ കാണുമല്ലോ അപ്പോൾ ഇത് ഈ കിളച്ച മണ്ണിലോട്ട് വീണാൽ കട്ടൻ തറയെ വീണ പോലെയല്ല മാങ്ങ പൊട്ടുമില്ല ചതയുമില്ല ഉലുവ മാങ്ങയ്ക്കും അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ ഇല്ലങ്ങളിലൊക്കെ മാങ്ങ പറിച്ചുകൊണ്ടിരുന്നത് സരളദേവിയാണ് ഇത് പറഞ്ഞു തന്നതും വേറെ ആരുമല്ല എൻ്റെ കൂടെ ഡി വി എച്ച് എസിലുണ്ടായിരുന്ന സരളദേവിയാണ് ഇത് പറഞ്ഞു തന്നത് ഇങ്ങനെ കിളച്ചിട്ടിട്ടാണ് ഞങ്ങളൊക്കെ എങ്ങനെ കുലുക്കിയിട്ട് പൊട്ട ഒത്തിരി കാണുമല്ലോ അപ്പോൾ പൊട്ടിയതൊക്കെ എന്തെങ്കിലുമൊക്കെ അന്നേരം ചെയ്യും ആർക്കെങ്കിലുമൊക്കെ ഉടനടി വെച്ചാറിട്ടുണ്ട് അവർക്ക് കൊടുക്കും ചതഞ്ഞടമൊന്നും എടുക്കുകയില്ല അങ്ങനെ അത് കുറച്ചൊക്കെ ഉപയോഗിക്കും പക്ഷേ കൊട്ടയെ പിടിക്കും പഴിപ്പിക്കാനുള്ളതാണെങ്കിൽ കൊട്ടയ്ക്കകത്ത് ചപ്പിട്ടിട്ട് അതും കൊണ്ട് ഓടി നടക്കും മാങ്ങ വീഴുന്നത് നോക്കി പിള്ളേരിങ്ങനെ ഓടിയോടി നടന്ന് കൊട്ടയ്ക്കകത്ത് ഈ മൂവാണ്ടൻ മാങ്ങയൊക്കെ പറിച്ചിരുന്ന അങ്ങനെയാണ് ഞങ്ങൾക്കിവിടെ മൂന്ന് മൂവാണ്ടനുണ്ട് അത് പറിച്ചിരുന്നത് സാരി ദൂരത്തിലോട്ട് കെട്ടും ഞാൻ പഴയ സാരി എടുത്തുകൊണ്ട് പോയി നാല് വശത്തേക്കും വലിച്ചു കെട്ടും എന്നിട്ട് ഏത് കമ്പയിലാണോ കുലുക്കുന്നത് അത് നകത്ത് ഇത് വന്ന് വീഴാൻ പാകത്തിന് അങ്ങനെ ഒരെണ്ണം പോലും ചതയാതെ പറിക്കുമായിരുന്നു പക്ഷേ ഓട് പൊട്ടി 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 മാവ് വെട്ടിക്കളഞ്ഞു കൊണ്ട് മൂവാണ്ട മാവ് പോലും ഇല്ല ഇപ്പോൾ ഇവിടെ ഒരു കൊല്ലം ഒരു 100 ഓടേലും പൊട്ടും മഴക്കാലത്ത് നനഞ്ഞിട്ട് കിടക്കാൻ മേല അന്നേരം അതെല്ലാം വെട്ടിക്കളയേണ്ടി വന്നു കരഞ്ഞുകൊണ്ട് ആ ഒരു ദുഃഖമുണ്ട് എനിക്ക് അപ്പം ഇതും ഉണ്ടാക്കുന്ന എല്ലാ ചേരുവയും കായം കൂടെ മാത്രം ചേർത്താൽ മതി ഉലുവാപ്പൊടി ഉലുവ മാങ്ങയുടെ കൂടെ കായപ്പൊടിയും കൂടെ ഇട്ട് കട്ട് മാംഗോസ് ഉപയോഗിച്ചാൽ നാടൻ മാങ്ങ അച്ചാറായി 2 മാസം കഴിഞ്ഞാൽ അതിനും വെള്ളം ചേർക്കണ്ട കാരണം എന്നാന്നോ ഉലുവ മാങ്ങയ്ക്കും വെള്ളം ചേർത്തില്ല അപ്പോൾ ഇതിൽ നിന്ന് ഊറി ഇറങ്ങി വരുന്ന വെള്ളം അത്യാവശ്യം മതി ഉലുവ മാങ്ങയ്ക്ക് എണ്ണയും കൂടെ ഉണ്ട് നാടൻ അച്ചാറിലും എണ്ണ ചേർക്കുകയില്ല അപ്പോൾ വേണമെങ്കിൽ മാത്രം 4-5 ദിവസം കഴിഞ്ഞ് അല്പം തിളപ്പിച്ചാറിച്ച വെള്ളം ചേർത്താൽ മതി കടുകു മാങ്ങയ്ക്കും അങ്ങനെ ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞു അത് ഇപ്പോൾ എനിക്കത് ഇളക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ എന്തായാലും കടുകിനും പൊടി ഒരുപാടുണ്ട് മുളക് പൊടിക്കും വേണ്ട തിളച്ചാറിയ വെള്ളം നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് ഇളക്കാൻ എളുപ്പമുണ്ട് അപ്പം ഈ ഒരുമിച്ചെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഒറ്റയടിക്ക് പണി തീരും പണി ലാഭം സമയലാഭം എഫേർട്ട് ലാഭം അങ്ങനെയുണ്ട് ഇതൊരു 20 മാങ്ങയായിരിക്കും വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ആവറേജ് സൈസുള്ള ഒരു മാങ്ങ 10-12 എണ്ണമുണ്ടെങ്കിൽ 1 കിലോയാവും അങ്ങനെ നിങ്ങൾക്കിത് വെയിറ്റ് ഒപ്പിക്കാം ഏകദേശം ഇതൊരു 1.5 കിലോ അരിഞ്ഞിരിക്കുന്ന കഷ്ണമുണ്ട് ഇങ്ങനെയാണ് കഷ്ണം അരിയുന്നത് അതായത് പള്ളപ്പൂളൊക്കെ പൂളിയിട്ട് നടുവെ കീറി ഓരോ പൂളും കുറുകെ മുറിച്ചു അപ്പോൾ ഏതാണ്ട് ഒരേ ഇതുപോലെയുള്ള കുറച്ചുകൂടെ ചെറുതാക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കുറച്ച് വലുതാക്കേണ്ടവർക്ക് അങ്ങനെ ഇടാം നീളത്തിനിടേണ്ടവർക്ക് അങ്ങനെ ഇടാം ഇതൊരു കഷ്ടിച്ച് 200 ഗ്രാമിനടുത്ത് ഉപ്പ് വരും അത്രയും അങ്ങ് ഇടുക കല്ലുപ്പാണേ ഇതൊരു 150 ഗ്രാം
രണ്ട് തരം മുളകും കൂടെ പൊടിച്ച മുളക് പൊടി 150 ഗ്രാമും അങ്ങോട്ട് ചേർത്തു. ഒരല്പം മാറ്റി വെച്ചു. ഇതൊരു നല്ലോണം കായവും മുളകും വേണം ഇതിന്. ഇതൊരു 75-80 ഉലുവയുണ്ട്. നല്ലപോലെ ഇളക്കുക. അവിടെ ഇവിടെയൊക്കെ താഴെയൊക്കെ മുളകും ചെന്നു, ഉപ്പും ചെന്നു, ഉലുവയും ചെന്നു. ഇത് കായപ്പൊടിയാ, ഇത് മേടിച്ച കായപ്പൊടിയാണ് കേട്ടോ, വറുത്ത് പൊടിച്ചതല്ല. ഇതൊരു 70-75 ഗ്രാം ഇതുമുണ്ട്. പേടിയുള്ളവർക്ക് ഷോ ഇത് പൂക്കുവോ എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ ഒട്ടും പേടി വേണ്ട. നമുക്ക് നാളെ ആകുമ്പോഴേക്ക് കുറേ വെള്ളം ഊറി വരും. മറ്റന്നാളത്തേക്ക് സീൽ ചെയ്ത് വയ്ക്കാം. വേണമെങ്കിൽ മാത്രം പേഴ്സണൽ ടേസ്റ്റ് അനുസരിച്ച് അല്പം ഉപ്പോ മുളകോ കായമോ മാങ്ങയുടെ സ്വഭാവം അനുസരിച്ചും എന്തെങ്കിലും ഒരല്പം കൂട്ടണേ കൂട്ടാം. അത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇതും ഒരടപ്പിടും. നല്ലോണം പ്ലാസ്റ്റിക് കൂട് സീൽ ചെയ്ത് കെട്ടി എടുത്തു വയ്ക്കും. രണ്ട് ദിവസം കഴിഞ്ഞാൽ ഭരണിയിലോട്ട് മാറ്റി സീൽ ചെയ്ത് വെച്ചാൽ ഒരു പണിയില്ല. അത്രയേ ഉള്ളൂ. ഈ പ്രിസർവ് ചെയ്യുന്ന മാങ്ങാക്കറിയുടെയും ഒക്കെ പണി പണി കുറവാണ്. അരിഞ്ഞെടുക്കാൻ സമയമുള്ളവർക്ക് ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ പിന്നെ മുളക് ഒന്നും പൊടിപ്പിക്കണ്ട, എല്ലാവർക്കും മേടിക്കാൻ കിട്ടും. ഉലുവ പൊടിപ്പിക്കണ്ട, അതും മേടിക്കാൻ കിട്ടും. ഞാൻ പക്ഷേ അച്ചാറിനും വീട്ടിലും ഒക്കെ തിരിച്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മൾ തന്നെ പൊടിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇച്ചിരി തിളച്ച തണുത്ത വെള്ളം ഒഴിച്ചു എന്ന് വെച്ചും അപകടമൊന്നും സംഭവിക്കുകയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ടെക്നിക്ക് ഇതാ, നിറച്ച് വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു വയ്ക്കരുത്, നാളത്തേക്ക് തിളച്ച് അല്ല തൂകി പുറത്തോട്ട് വീഴും. അങ്ങനെ ചെയ്യരുത്. അപ്പം വെള്ളം കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർക്കുക ഇതിന്. അപ്പോൾ ഇതാണ് നാടൻ മാങ്ങാക്കറി. അപ്പോൾ നാടൻ മാങ്ങാക്കറി, ഷെൽഫ് ലൈഫുള്ള നാടൻ മാങ്ങാക്കറി എല്ലാവർക്കും മനസ്സിലായി. ഒന്നുമില്ല, അരിഞ്ഞ മാങ്ങയും പാകത്തിന് ഉപ്പും പാകത്തിന് മുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. തന്നെത്താൻ ഊറി വരുന്ന വെള്ളം 3-4 ദിവസം കൊണ്ട് നികന്നു എങ്കിൽ അത് മതി, നികന്നില്ലെങ്കിൽ ഒരല്പം തിളപ്പിച്ചാറിച്ച വെള്ളം കൂടെ ചേർത്ത് സീൽ ചെയ്ത് സൂക്ഷിക്കുക. ഇതും ഈ അച്ചാറും തൈരും പഴങ്കഞ്ഞി ഉപ്പും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇപ്പോഴാരും പഴങ്കഞ്ഞി കുടിക്കുന്നവരായിട്ടുണ്ടാകുകയില്ല, പക്ഷേ പണ്ടൊക്കെ അങ്ങനെ നല്ല പഴങ്ങഞ്ഞിയൊക്കെയാണ്. കിണറ്റിലെ വെള്ളവും ഡിപ്പെൻഡബിളാണ്, ഹൈലി ഡിപ്പെൻഡബിൾ. ഇപ്പം നമുക്ക് അന്തരീക്ഷത്തെ പോലും വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പഴങ്ങഞ്ഞിയെ അധികം അങ്ങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അത് പറഞ്ഞു തരാം പിന്നീട് എന്തുകൊണ്ടാണെന്ന്. അത് കഞ്ഞിയുടെ കൂടെ, കഞ്ഞിയിലൊഴിച്ച് ആ ഞെരടി ഒക്കെ കഴിച്ചാൽ നല്ല സ്വർഗീയ സ്വാദ കഴിക്കുമ്പോൾ. ആ നോക്കൂ നമ്മുടെ നാടൻ മാങ്ങാക്കറി. ഇന്ന് തേർഡ് ഡേ ആയത്. ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു വെള്ളം ഒഴിച്ചില്ല. നമ്മൾ കണ്ടല്ലോ അത്, വെള്ളം ഒഴിക്കാതെ കറക്റ്റ് 24 hours കഴിയുമ്പം ഒന്ന് ഇളക്കും. കുപ്പിയോടെ, കുപ്പി തുറക്കുക പോലും ഇല്ല. പിറ്റേ ദിവസവും ഒന്ന് ഇളക്കും. ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ചെരിക്കുകയൊക്കെ ചെയ്യും. എടുത്ത് പൊക്കി ഇളക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടുമുക്കാലും മൂടാറായിട്ടുണ്ട്. ഒരു 5th-6th ഡേ ഒക്കെ ആകുമ്പോഴേക്ക് നന്നായിട്ട് നിറയെ വെള്ളം വരും, ഒരിക്കലും ചീത്തയാവില്ല. അപ്പോൾ ഞാനൊരു എണ്ണ തുണി, ടു ബി ഓൺ ദ സേഫർ സൈഡ്, എണ്ണയും മുക്കി പിഴിഞ്ഞ തുണി നല്ലെണ്ണയിൽ വിരിക്കും മുകളിലോട്ട്, എന്നിട്ടങ്ങ് മാറ്റി വയ്ക്കും. 2-3-4 മാസം കഴിഞ്ഞ് വേണ്ടപ്പോൾ എടുക്കാം. കോഴിക്കട്ടയുടെ, വെള്ളത്തിലിട്ട കോഴിക്കട്ടയുടെ സന്തത സഹചാരിയായത് നന്നായിട്ടിണങ്ങും. ചക്കപ്പുഴുക്കിന്, ചോറിന് ഒക്കെ ഒന്നാം തരമായിട്ട്, കഞ്ഞിക്ക്,
വെറുതെ കഞ്ഞിയും ഇതും കൂടെ കഴിക്കാം. പഴങ്കഞ്ഞിക്ക് എല്ലാത്തിനും നന്നായിട്ടിണങ്ങുന്ന ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം ആർക്കെങ്കിലും കൊടുക്കാം. പിന്നെ എടുത്തു കഴിഞ്ഞാൽ ദിവസവും എടുക്കണം. അതിൽ നിന്ന് സ്പൂ അല്ലേ ഒന്ന് എടുക്കുന്നില്ലെങ്കിലും സ്പൂണിട്ടൊന്ന് ആ എടുത്തു വച്ചിരിക്കുന്ന ഭാഗം ഇളക്കി എങ്കിലും ഇടണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫംഗസ് അടിക്കും, അല്ലെങ്കിൽ നിങ്ങളത് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാൽ മതി. അതാണ് നല്ലതായിട്ട് കുറുകും കേട്ടോ. ഈ ചാറൊക്കെ ആ മുളകും അലിഞ്ഞ മാങ്ങയും അലിഞ്ഞത്ത് വലിയൊരൽപ്പം അലിയും കട്ട് ചെയ്തുകൊണ്ടാണ്. ഉപ്പ് മാങ്ങ ഇട്ടാലും നമ്മൾ അലിയുന്ന കണ്ടിട്ടില്ലേ, അതുമാതിരി. അതാണ് നാടൻ മാങ്ങാക്കറി. ഇതും നല്ലൊരു പ്രിസേർവാണ്. മാങ്ങയുടെ നല്ല തനി നാടൻ അച്ചാറിന് പറ്റിയ തനി നാടൻ 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 തന്നെ ആയിരിക്കണം ഇത്. എല്ലാവർക്കും ചെയ്യാൻ വളരെ ഈസിയാണ്. മുളക് പൊടിയൊക്കെ വേണേൽ നിങ്ങൾ മേടിച്ചിട്ടുള്ളൂ. ഒറ്റക്കുറ്റവും മരിയേല, വെള്ളം ചേർക്കണ്ട, ഉറപ്പ്. അപ്പോൾ ചെയ്യുമല്ലോ, ഉറപ്പ് ഇങ്ങോട്ട് തന്നില്ലേ. ഞാനിതിലേ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഒരു അഞ്ചാം പക്കം ആറാം പക്കം കെട്ടിവയ്ക്കുകയല്ല, സീൽ ചെയ്തിരിക്കുക ബീ വാക്സിൽ. ക്ലീൻ പീസ് ഓഫ് ക്ലോത്ത്, അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ, നോക്കൂ. അതാണിതിൻ്റെ ടെക്നിക്ക്, എയർ ടൈറ്റ്. ഇപ്പോൾ ഇത് രണ്ടരയാഴ്ചയായി. അപ്പം അത്രയേ ഉള്ളൂ, നേകൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഒരു 1 or 2 or 3 months afterwards you can take. നന്ദി, നമസ്കാരം.